പിണറായി വിജയന്റെ ചാണകക്കുഴിക്ക് 4.4 ലക്ഷം രൂപ ചിലവാക്കിയാണ് നവീകരണം. നമ്മളൊക്കെ തമാശയായി പലപ്പോഴും പറയും, പാവപ്പെട്ടവൻ ലൈഫ് മിഷനിൽ ഒരു വീട് കിട്ടുമ്പോൾ അവന് കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അത് ഒന്നും ഒരു തരത്തിലും അത് ഉപയോഗിക്കപ്പെടാത്ത പല വീടുകളും പകുതി പണി തീർന്ന അവസ്ഥയിൽ കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു വെയിറ്റിംഗ് ഷെഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, അത് അങ്ങനെയൊക്കെ കിട്ടുന്നതിന് 15 കോടി, 10 കോടി, 15 ലക്ഷം, 25 ലക്ഷം ഇങ്ങനെയൊക്കെയാണ് ചിലവാക്കുന്നത്. ഒരു 5 ലക്ഷമോ ഒരു 8 ലക്ഷമോ പോലെ ലൈഫ് മിഷനില് പണം കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയില്ല. അതായത് ഒരു വീട് പൂർത്തീകരിക്കുക എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. അവർക്കൊരു പേര് കിട്ടണം, ലൈഫ് മിഷനിൽ ഇത്രയും വീടുകൾ ഞങ്ങൾ നൽകി എന്ന് പറയിപ്പിക്കണം, അത് കാണിച്ച് വോട്ട് പിടിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സർക്കാർ സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. എങ്കിലും പിണറായി വിജയൻ ക്ലിഫ് ഹൗസിന് വേണ്ടി ചിലവിടാൻ പണത്തിന് ഒരു പഞ്ഞവുമില്ല എന്നാണ്. എല്ലാം കിട്ടുന്നത് ഊരാളെങ്കിലും തന്നെ എന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് 3 വർഷത്തിനിടെ ചിലവിട്ടത് 1.80 കോടി രൂപ. നിയമസഭയിലാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ വെളിപ്പെടുത്തിയത്. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് 23 ലക്ഷം ചിലവാക്കിയിട്ടുണ്ട്. ചാണകക്കുഴിക്ക് 4.40 ലക്ഷം. 2021 മുതൽ ചിലവഴിച്ച തുകയുടെ കണക്കാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണ കരാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ചിലവായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മാണത്തിനാണ്. 98 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മാണത്തിനായി മാത്രം ചിലവഴിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയും തുക ചിലവായതെന്ന് ആർക്കും അറിയില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ ചിലവാകുന്നത് 5 ലക്ഷം മാത്രമാണ്. ഈ സംസ്ഥാനത്താണ് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ 1 കോടി ചിലവാക്കുന്നത്. ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷം ചിലവാക്കി. ലിഫ്റ്റ് വച്ചതിനെ തുടർന്ന് പൈപ്പ് ലൈൻ മാറ്റാനായി 5.65 ലക്ഷം വേറെയും ചിലവാക്കിയതാണ് കണക്ക്. 12 ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിന്റിങ്ങിന്റെ ചിലവ്. 2 തവണയായി ശുചിമുറി നന്നാക്കാൻ 2.95 ലക്ഷം മുടക്കി. ബാക്കി പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. വല്ല തലവരെയും പിണറായിയുടെ തലയിൽ വരച്ചതുപോലെ വരയ്ക്കണം.